ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എണീറ്റിട്ട് കുറേ നേരമായിട്ടോ, എന്നിട്ട് എണീറ്റ് വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 9:49. ഞാൻ എണീറ്റു, ഫുഡ് കഴിച്ചു, അതൊക്കെ അപ്പം ഞാനിങ്ങനെ ഓർത്തില്ല വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഓക്കെ, ഇനി വീഡിയോ എടുക്കണം. അത് കഴിഞ്ഞ് വന്ന് പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ വീടൊക്കെ വൃത്തിയാക്കാന്ന് വെച്ചാൽ ഇങ്ങനെ അടിച്ചു വരാൻ വേണ്ടി ചൂലിങ്ങനെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഈ പ്ലാന്റ് നമ്മൾ കുറച്ച് പണിയായതുകൊണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് ചെയ്യായിരുന്നു. കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ചെയ്തിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഒന്ന് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്, ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചു. ഇത് പ്ലാസ്റ്റിക് കവറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയൊരു ലീക്കേജ് ഉണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ബാക്കി നമ്മുടെ വീഡിയോ കാണാം. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇന്ന് ചിക്കു വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആളിവിടെ ഇല്ല, കോഴിക്കോട് പോയിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ്. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ അടിച്ചു വരണം. ഇന്ന് പ്രത്യേകിച്ച് വലിയ വലിയ പണിയും ചെയ്യില്ല, പക്ഷെ അടിച്ചു വരണം, അത് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഡു ദാറ്റ്. ഭയങ്കര കാച്ച ഗൈസ്. ഇത് ഇവിടുത്തെ ഒരു പൂച്ചയാണ് കേട്ടോ, നമ്മുടെ പൂച്ച ബാക്കിലുണ്ട്, പക്ഷെ ഇത് അതിൻ്റെ ഫ്രണ്ടാണ്. ആദ്യം എപ്പോഴും ഞാൻ ഫസ്റ്റ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ക്ലീൻ ചെയ്ത പേപ്പർ താഴേക്കിട്ട് അതും കൂടി കുട്ടിയാണ് അടിച്ചു വരിക. ഞാൻ പേപ്പർ വെച്ചാൽ ക്ലീൻ ചെയ്യുക. പേപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല മിനിസം എന്താ പറയുക, നല്ലൊരു തിളക്കം കിട്ടാറുണ്ട്. അതുകൊണ്ട് എന്നും അങ്ങനെ ചെയ്യാം. അതിന് ശേഷം ഫുൾ അടിച്ചുതരും. ഇവിടെ മാത്രമല്ല, ഫുൾ അടിക്കേണ്ട കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്ത് വെച്ച് ഞാൻ കാണിക്കാത്തതാണ്, ഇവിടെ മാത്രം കാണിച്ചാണ് കേട്ടോ. ഫുൾ അടിച്ചു വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പാട്ട് വെക്കും. എൻജോയ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഫുൾ പരിപാടി. അതുകൊണ്ട് ഞാൻ പാട്ട് വെക്കട്ടെ. പാട്ട് വെച്ചിട്ടാണ് ഞാൻ അടിക്കുള്ളൂ. അങ്ങനെ സംഭവം എനിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലേ നമ്മൾ സ്ക്രീൻ മിറർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ പാട്ട് വെക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഞാൻ പാട്ട് വെക്കട്ടെ. വേണമെങ്കിൽ ക്ലീനിങ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാം, കാരണം ക്ലീൻ ചെയ്യാനാണ് ഇവിടെ കുറിയുള്ളത്. പിന്നെ എന്താ വെച്ചാൽ, ഈ ഞാനിപ്പോൾ കുറച്ച് ദിവസം താഴെയാണ് കിടക്കണേ, അത് നമുക്കെടുത്ത് ബെഡ് ഇവിടെ കൊണ്ടു, ബെഡല്ല കട്ടില, അത് കൊണ്ടുപോയി. ഞാൻ ഞങ്ങളെല്ലാം ഈ റൂമിലാണ് കിടക്കുന്നത്, കാരണം പിന്നെ കട്ടിൽ ഇവിടെ കൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കിടക്കണം രാത്രി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരാൾ അപ്പുറത്ത് വേറെ റൂമിലേക്കാണ്, അതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എന്താ പറയുക, ഒരുമിച്ച് കിടക്കുക. അപ്പോൾ ഒരു എക്സ്ട്രാ ബെഡ് അല്ല കട്ടിലുണ്ട് ഇവിടെ, ബെഡും. അപ്പോൾ അതെന്തായാലും ഇവിടെ കൊണ്ടുവരുന്നു. അത് വലിയ ടാസ്ക് ആണെന്ന് വെച്ചാൽ, അല്ല വേഗം നമുക്ക് ഒരു എനിക്ക് ഒരാൾക്ക് എടുത്തിട്ട്, അവൻ്റെ ഒരു സിംഗിൾ ബെഡൊക്കെ ഉണ്ടാവില്ലേ, ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന വരത്തെ. എങ്ങനെ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി വെച്ച് തുടയ്ക്കണം. നമുക്ക് പോയി തുടയ്ക്കാം ഗൈസ്. പക്ഷെ എനിക്കിതൊന്നും വലിയൊരു എന്താ പറയുക, പണിയെ തോന്നില്ല. നമ്മളെന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ, അങ്ങനെ ചെയ്യാം, ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പോയി തുടച്ചിട്ട് വരാം. സൂപ്പർ സാധനം കാണിച്ചതാ, ഇത് കണ്ട, ഇത് കണ്ടോ ഗൈസ്. വിരടകളൊക്കെ എടുത്തിറങ്ങനെ ഉറങ്ങല്ലോ, എണീറ്റിടിക്കാൻ എന്നാലും. വാവ്, ഉറങ്ങിക്കോട്ടോ. ഭയങ്കര അനുസരണം, ഉറങ്ങുന്ന അപ്പം തന്നെ ഉറങ്ങും. നമുക്ക് ഇനി എൻ്റെ ബെഡ് പിടിച്ചിടാം. ഇങ്ങനെ ഇവിടെ ഞാൻ ഇട്ടോളാം. എന്റെ ഒരു കോലം കണ്ടില്ല, ഇനി ഞാൻ എന്നെ ഒന്ന് വൃത്തിയാക്കണം ആദ്യം. നമുക്ക് അത് ബെഡ് സെറ്റപ്പ് ആക്കണം. നമുക്ക് ഇതൊക്കെ സെറ്റപ്പ് ആയിരുന്നു, നമുക്ക് വിരി വിരിക്കണം. എന്തേ കുറച്ച് പണി കൂടുതലായിരുന്നു ഒന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഓവർ. ക്ലീനിങ് ഓവർ ആയെന്ന് വെച്ചാൽ അടിച്ചൊരു തുടച്ചു, പിന്നെന്താ ചെടി വെച്ചു, ഞാൻ എൻ്റെ ബെഡ് കൊണ്ടിട്ടു, അങ്ങനെ കുറേയെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ പോയിട്ടൊന്ന് ക്ലീൻ ആവണം, ഞാൻ പോയി കുളിക്കണം. പിന്നെ ഇന്ന് എന്താ വെച്ചാൽ, ഇന്ന് അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്, പ്ലസ് ടുവിൻ്റെ 10th റിസൾട്ട് വന്നവർക്കൊക്കെ എന്താ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വൃത്തിയായിരിക്കണമല്ലോ. ഫുൾ ഇതുണ്ടാവും, കിടുതു കയറിയത് ഇതൊക്കെ, മേത്ത് ചെടിയൊക്കെ അവനാക്കിയതാണ്.
ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ന് ഇന്ന് മാത്രമേ ഞാൻ ഇവിടെ ഫോൺ സെറ്റപ്പ് ആ ഇവിടെ വീഡിയോ എടുക്കാൻ അടിപൊളിയാണല്ലോ. ഞാൻ മുടിയൊന്നും ചെയ്യണം അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഞാൻ ഇന്നലെ ഇങ്ങനെ കെട്ടി വെച്ചായിരുന്നു. ഇവിടെ ഭയങ്കര ചൂട്. ഫസ്റ്റ് ഞാൻ ഫാൻ ഇട്ടെ. അതെന്താ അതെന്താ പറ്റിയത്? ഓക്കെ, ഇത് ഇങ്ങനെയായതാണ്. ഞാൻ വെച്ചാലിപ്പോൾ താഴെ പോകുന്നു. അത് വീഡിയോയിൽ കിട്ടിയോ? ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ്. ബേസിക് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വലിയ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാൻ. ഇപ്പം സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് എന്തെങ്കിലും കുരു വരും, ഉറപ്പാണ്. ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് ഒന്നും ചെയ്യല്ല, ഒന്നും അങ്ങനെ മൈൻഡാക്കല്ല, വിടും. പക്ഷേ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പിന്നെയും ഓരോന്നൊക്കെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ചിങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം എനിക്ക് ഇതാ പുതിയ സാധനം, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്. ഇതാണ് ഒരു പ്രശ്നം. പക്ഷെ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ, അതുകൊണ്ട് മോയ്സ്ചറൈസർ. അതും വേദന ഉള്ളത്. ഇനി ഞാൻ ഫുഡ് കഴിക്കാം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര വിശപ്പും. സമയമായെന്ന് വെച്ചാൽ സമയമായി, എന്നാൽ ഇത്ര സമയത്ത്. പക്ഷേ എനിക്ക് ഭയങ്കര വിശപ്പായുണ്ട്. ഞാൻ കഴിച്ചിട്ട് നല്ല കറിയാണ്. ഇതായിട്ടൊന്ന് കണ്ണെഴുതിയിട്ടോ. ഇതാണ് എൻ്റെ കണ്ണെഴുത്ത്. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കണ്ണ് ഇങ്ങനെയാണ്. ആ ഞാനോ വെറുതെ ഒരു ക്ലീനിങ് ഡേ ഇൻ മൈ ലൈഫ് എടുത്താൽ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഹേലോ കണ്ണോ, മീൻ്റെ ചെതമ്പിലും എത്ര ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ചെരുപ്പ്, ഇനി ഈ ചെരുപ്പ് എൻ്റെ കാലുകളിൽ മാത്രം. നല്ല ഷോളാണ്. അപ്പൊ ഞാനൊന്ന് പുറത്തു പോവാം. ഇതാക്കി കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റില്ല. ഇപ്പളെന്തെങ്കിലും ഭയങ്കര ചിരിവരും. ആരെങ്കിലും വന്നാലില്ലെടി, നിങ്ങക്ക് രണ്ടൊക്കെ ചിരിവരും. ലോങ് ഡിസ്റ്റൻസ് റിലേറ്റീവ്സ് കം പറഞ്ഞമാര് എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനോ? സാധാരണ എല്ലാവരും എന്താ എങ്ങനെയാ, അവർ കുറച്ച് കഴിച്ചിട്ട് വെക്കും. കുറച്ച് അതിന് ബാക്കി തിരുന്നല്ല, നീന് ബാക്കി തിരുന്നത്. പൊട്ടിയായിട്ട് അവളങ്ങനെ കുട്ടിയിരിക്കുക. ഒരു പപ്സ് വെക്കാൻ പോലും അറിയില്ല. പപ്പ് അല്ല, പപ്പ് പപ്പ് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന സാധനങ്ങളുണ്ട്. ഇത് ഇടുന്നുണ്ട്. സീരിയസ് ആയിട്ട് എല്ലാ കാര്യം നടക്കും. അപ്പൊ ചിരി വരും. ചായ കൊണ്ട് വെക്കാൻ പോയി ചിരി വരും. വെറുതെ ചിരിക്കും. ആ സ്വഭാവം ഞങ്ങൾക്ക് രണ്ടാക്കി മാറ്റണമെന്നുണ്ട്. നിങ്ങൾക്കുണ്ടോ ആ സ്വഭാവം? ഇവിടെ അത് വലിയ ഓവറാക്കി വായം തുറക്കാതിരിക്കും. എനിക്കറിയൂട്ടിനെ ഒമ്പോ ഇവിടെ നോക്ക്. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വലിയ വക ചെന്ന് എടുക്ക നടക്കില്ല. ഗണപതി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യോ. എന്റെ പൊന്നെ ഷാളൊന്ന് വേണ്ടമ്മ. ഹലോ പ്ലീസ്, ഇപ്പൊ ഞങ്ങൾ പുറത്തു വന്നാണ്. പുറത്തു വന്നു വെച്ചാൽ വലിയ വലിയ സ്ഥലമൊന്നുമില്ല. റേഷൻ കടയിൽ വന്ന അവസരം ഞങ്ങൾ ഇവിടെ എത്തും. അത് പെൺകുട്ടി ഞങ്ങൾ എങ്ങനെയാണ്? ഇതാ മഴയാണ്. എന്തേ ഗണപതി അപ്പൊ ഇവിടെ തന്നെ ഞാൻ എൻഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.